നമസ്കാരം. ഒരു കാര്യം നേരിട്ട് അനുഭവിച്ചപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോ തയ്യാറാക്കുന്നത് 24/12/2020 അഥവാ 2020 ക്രിസ്മസിൻ്റെ തലേദിവസം ഉച്ചയ്ക്ക് 1:46 ആരംഭം ഈ വീഡിയോയുടെ. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം ഇഡലിയും ദോശയുമാണ്. അത് നല്ല പുളിയുള്ള ദോശ, അല്ലെങ്കിൽ പുളിയുള്ള ഇഡലി. അപ്പോൾ ചേടത്തിയമ്മ, എൻ്റെ ചേടത്തിയമ്മ അഥവാ ചേട്ടൻ്റെ വൈഫ്, പുള്ളിക്കാരി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ദോശമാവ് മേടിച്ചുകൊണ്ട് വരാൻ പറയുകയും പുള്ളിക്കാരി സന്തോഷത്തോടെ സ്വീകരിക്കുകയും പുള്ളിക്കാരി എനിക്ക് ദോശമാവ് മേടിച്ചുകൊണ്ട് വന്ന് ദോശ ചുട്ട് തരികയും ചെയ്തു. ഒരു ദോശമാവിൻ്റെ പാക്കറ്റിനകത്തു നിന്ന് അത്യാവശ്യം പുളിയും ഉണ്ടായിരുന്നു. നമ്മൾ ദോശമാവാണ് മേടിച്ചത്. ഒരു പാക്കറ്റിന് 45 രൂപ, 21 ദോശ ചുടാൻ പറ്റും. ദോശമാവാണ് മേടിച്ചത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വന്നത് നമ്മൾ ദോശ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്ന ഫോട്ടോയും ആ മേടിച്ച അതേ ദോശമാവിൻ്റെ ദോശമാവും കൊണ്ടുണ്ടാക്കിയ ദോശയുടെ പടമാണ്. ഇത്രയും വലിപ്പമുള്ള 21 ദോശ. അപ്പം എന്നെ ഞെട്ടിച്ചതോ അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കണം തോന്നിയതോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദോശമാവ് ചുറ്റും നല്ല പുളിയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ദോശയുടെ മാത്രം രുചിയില്ലായിരുന്നു. ഒരു ദോശയുടെ ഒരു രുചിയും ആ അപ്പത്തിന്, അപ്പം എന്ന് വിളിക്കാം, നമ്മൾ അപ്പം പോലെ കിട്ടിയതുകൊണ്ട്, അപ്പം ദോശയുടെ ഒരു രുചിയും ആ ദോശമാവ് കൊണ്ടുണ്ടാക്കിയ ദോശയ്ക്ക് ഇല്ലായിരുന്നു. നമ്മൾ ദോശമാവ് എന്നും പറഞ്ഞ് വിൽക്കുമ്പോൾ കള്ളത്തരം കാണിച്ചോളൂ, പക്ഷേ ആ ദോശമാവിന് അല്ലെങ്കിൽ ദോശയ്ക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇത്തിരിയെങ്കിലും ആ ദോശമാവിനകത്ത് അളവ് കുറച്ചെങ്കിലും ഇച്ചിരിയെങ്കിലും ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും, എന്നാലല്ലേ അതിന് ദോശയുടെ രുചിയോ ഇഡലിയുടെ രുചിയോ കിട്ടത്തുള്ളൂ. സത്യം ഞാൻ പറയുവാണ്, എന്തോ ഒരപ്പം തിന്നുന്ന പോലെ ഇരുന്നു. അല്ലാതെ ദോശയുടെ രുചി എനിക്ക് ആ ദോശമാവ് ചുട്ട ആ ദോശമാവിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ദോശയ്ക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടി. വളരെ ആഗ്രഹിച്ച് ദോശ തന്നെ ഇരുന്ന ആളാണ് ഞാൻ എന്നും കൂടി വിചാരിക്കണം. ഒരു കച്ചവടം ചെയ്യുമ്പോൾ കള്ളത്തരം കാണിച്ചോളൂ, പക്ഷേ ഇച്ചിരിയെങ്കിലും അതിനകത്ത് ആ ദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഉൾപ്പെടുത്തണം എന്ന് കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അന്യൻ സിനിമ, തമിഴ് സിനിമയ്ക്കകത്ത് അന്യൻ പറയുന്ന പോലെ ചെറിയ ചെറിയ കള്ളത്തരം ഒരു നാൾ വലിയ കള്ളത്തരമായി മാറും. അപ്പം അതുകൊണ്ട് കള്ളത്തരം കാണിച്ചാലും കുറച്ചെങ്കിലും ആ കച്ചവടത്തിൽ ഒരു സത്യസന്ധത കാണിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട് മുടിഞ്ഞു പോവും. മുടിഞ്ഞ് ഇത് അത്രത്തോളം സങ്കടത്തോടാണ് ഇത് പറയുന്നത്. ഒരു കാശ് കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ, 45 രൂപ കൊടുത്ത് ദോശമാവ് മേടിക്കുമ്പോൾ അത് പൊട്ടിച്ച് രുചിച്ച് നോക്കി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സാധനം ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം, പക്ഷെ ദോശമാവ് നക്കി നോക്കിയിട്ട് നമുക്ക് എടുത്ത് തിന്നാൻ പറ്റത്തില്ലോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് കള്ളത്തരം കാണിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുക. ഇതൊരു ചെറിയ കള്ളത്തരമായിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നാം, പക്ഷെ ആഗ്രഹിച്ചിരിക്കുന്നവന് ഇങ്ങനെ വഞ്ചിക്കരുത്. അല്ലെങ്കിൽ ആഗ്രഹിച്ച് അത്രമേൽ ആഗ്രഹിച്ച് മേടിക്കുന്നവരും ഉണ്ടാകും എന്ന് കരുതുക. ഏതെങ്കിലും തരത്തിൽ ഒത്തിരി സങ്കടമാണ്. എൻ്റെ 45 രൂപയുടെ
വിലയുടെ അല്ല, ആ 45 രൂപയുടെ മൂല്യത്തിൻ്റെ അല്ല, ആ ആഗ്രഹത്തിൻ്റെ വിലയാണ്. ആ 45 രൂപയിൽ മേലെയുണ്ട് ദോശ കഴിക്കണം എന്നെൻ്റെ ആഗ്രഹം, നല്ല ദോശ കഴിക്കണം എന്നെൻ്റെ ആഗ്രഹം. ഞാനും ബാംഗ്ലൂർ പോയി ദോശക്കട നടത്തിയതാണ്. ഞാൻ നടത്തിയ അത്രയും കാലം ഒരു 2 ആഴ്ച കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ഒരു കള്ളത്തിനും ഞാൻ കാണിക്കാതെ, അല്ലെങ്കിൽ നടത്തിയ അത്രയും ദിവസം നല്ല ഒന്നാന്തരം ദോശയും സമ്മതിയുമാണ് ഞാൻ കൊടുത്ത് ബാംഗ്ലൂർ. അല്ലാതെ ഓട്ടോറിക്ഷ പിടിച്ച് പോയി തിന്നേണ്ട കിതികേട് ആ ചമ്മന്തിക്കുണ്ടായില്ല, നീളത്തിൽ കിടന്നില്ല. നമുക്ക് ഇച്ചിരി ലാഭം കുറഞ്ഞാലും സത്യസന്ധമായി കച്ചവടം ചെയ്യണമെന്ന് എൻ്റെ സുഹൃത്തും ഞാനും കൂടെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ആ കട പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വന്ന ഒരു കാരണം. നിങ്ങൾ മാവ് വിറ്റോളൂ, പക്ഷേ കുറച്ചെങ്കിലും ദോശമാവാണെങ്കിൽ ദോശമാവിനുള്ള സാധനങ്ങളും, ഉപ്പുമാവിനുള്ള മാവാണെങ്കിൽ ഉപ്പുമാവിന് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളും, അപ്പം കള്ളപ്പം എന്ന് പറയുന്ന പാലപ്പം ആണെങ്കിൽ അതിനു വേണ്ട കുറച്ച് സാധനങ്ങളെങ്കിലും കുറേശെങ്കിലും മൊത്തം അതിനെത്തി ചേർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുക. ഞാൻ ഇത് ഇരുന്നുകൊണ്ട് കുറച്ച് പേരെ കാണത്തുള്ളൂ, കൂടുതൽ പേര് പ്രതികരിക്കത്തില്ല എന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൻ്റെ പേരിൽ ഇടുന്നാണ് ഞാൻ നിജു ഭാരതം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്. നിജു ഭാരതം യൂട്യൂബ് NEJU നിജു BHARATHAM ഭാരതം.